കേരളത്തിലെ പൂരപ്രേമികളുടെ ഹരമായ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വീണ്ടും വരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാൻ നാട്ടാന മോണിറ്ററിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം അനുമതി നൽകി. കടുത്ത ഉപാധികളോടെയാണ് അനുമതി നൽകിയിട്ടുള്ളത്. ആഴ്ചയിൽ ഇടവിട്ടുള്ള രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ആനയെ എഴുന്നള്ളിക്കാവൂ എന്നാണ് ആദ്യ ഉപാധി. എല്ലാ ആഴ്ചയിലും ആനയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആന പ്രശ്നമുണ്ടാക്കിയാൽ തളയ്ക്കാനുള്ള സ്ക്വാഡ് ഒപ്പം ഉണ്ടാകണം. സ്ക്വാഡിൽ ഫെസ്റ്റിവൽ സ്ക്വാഡിലെയും മോണിറ്ററിംഗ് കമ്മിറ്റിയിലെയും അംഗങ്ങൾ ഉണ്ടായിരിക്കണം. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എഴുന്നള്ളിപ്പിനെത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഉത്സവങ്ങളിൽ ഉപാധികളോടെ പങ്കെടുപ്പിക്കാമെന്ന് വൈദ്യസംഘം നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നാട്ടാന നിരീക്ഷണ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഗുരുവായൂരിൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇടയുകയും സംഭവത്തിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് രാമേന്ദ്രന് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ആനപ്രേമികളുടെയും ഉടമകളുടെയും ദേവസ്വത്തിന്റെയും ഒക്കെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് തൃശൂർ പൂരത്തിൽ രാമേന്ദ്രൻ പങ്കെടുത്തു. അന്നും കർശന ഉപാധികളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതുവരെ 13 പേരെയാണ് രാമേന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 6 പാപ്പാമാരും ഉൾപ്പെടുന്നു. ആനയുടെ വലതുകണ്ണിന് കാഴ്ചശക്തിയില്ലെന്നും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയുന്നതെന്നും പറയപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും പൂരപ്രേമികൾക്ക് രാമേന്ദ്രന്റെ വലിയ താല്പര്യമാണ്. അതിന് പ്രധാന കാരണം ആനയുടെ തലയെടുപ്പ് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, ഏഷ്യയിലെ രണ്ടാമരും. മാത്രമല്ല സർവ്വലക്ഷണങ്ങളും ഒത്ത ഇതുപോലൊരു ആന വേറെ ഇല്ലെന്നും ആനപ്രേമികൾ പറയുന്നു. ഗുരുവായൂരിൽ അവസാനമായി ഇടഞ്ഞ സംഭവത്തിൽ രാമചന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയത്. ചില മാധ്യമങ്ങൾ ആനയുടെ ക്രൂരകൃത്യങ്ങളെ ഉൾക്കൊള്ളിച്ച് പ്രത്യേക പരിപാടിയും രാത്രി ചർച്ചയും ഒക്കെ നടത്തിയിരുന്നു. തൃശൂർ പൂരത്തിന് രാമേന്ദ്രനെ കൊണ്ടുവരുന്നതിനെതിരെയും പല മാധ്യമങ്ങളും നിലപാടെടുത്തിരുന്നു. എന്നാൽ രാമേന്ദ്രൻ പൂരത്തിനെത്തുമെന്നായപ്പോൾ ആനയുടെ മാഹാത്മ്യം കാണിച്ചുകൊണ്ടുള്ള സ്റ്റോറികൾ തുടരെ വന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെയല്ല ഒരാനയും എഴുന്നള്ളിക്കരുത് എന്ന് നിലപാടെടുത്ത മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ രാമേന്ദ്രൻ വിലക്ക് നീങ്ങിയതോടെ അവരും ആനയെ വാഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, രാമേന്ദ്രനെ ഉത്സവങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. അവർക്ക് ഉത്സവവും പൂരവും ഒക്കെ ഒരു ലഹരിയാണ്. രാമചന്ദ്രൻ എത്ര പേരെ കൊന്നു എന്നുള്ളതല്ല, എന്ത് ഭംഗിയിലാണ് അവൻ നിൽക്കുന്നത് എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. എന്നാൽ അവരുടെ കൂടി സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് അവരായിരിക്കും.